ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ടാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം കേട്ടോ, വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അതായത് ഒരു 3-4 വയസ്സുള്ള ആകുമ്പോൾ കുട്ടികളൊക്കെ പേനൊക്കെ എടുത്തു തുടങ്ങും, എന്തൊക്കെ വരക്കാനൊക്കെ തുടങ്ങും. ആ സമയത്ത് പറ്റിയ ഒരു സാധനമാണിത്. ചിത്രം വരക്കാനുള്ള ഒരു കുട്ടികളെ ഒന്ന് ശീലിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു സൂപ്പർ അടിപൊളി സാധനമാണ്. അത് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, കമ്പാ. Guys, come on. ഇതാണ് ബോക്സ്. അപ്പോൾ ബോക്സിനകത്ത് വന്ന സാധനങ്ങളൊന്നും ഇതാണ്. ഒന്ന് ചിത്രം വരയ്ക്കാനുള്ള ഒരു പുസ്തകം, പിന്നെ കളർ പെൻസിലുണ്ട്, പിന്നെ നമ്മളെ ഇറേസറാണ്, പിന്നെയുള്ളത് ഒരു ബോർഡ് ചിത്രം വരയ്ക്കാനുള്ള. ഇത് വെച്ച് അതിൽ ചിത്രം വെച്ചത് മായ്ക്കാം. ഇതാണ് നമ്മളെ താരം, ഇതിലാണ് നമ്മളെ കലാപരിപാടി. ഓക്കെ, പറഞ്ഞുതരാം അങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. പിന്നെ ഇതിൽ വരുന്നത് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനുകളാണ്. ഒന്ന് കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ മെയിൻ സാധനം ഉള്ളത്. 1, 2, 3, 4, 5, 6 റിങ് ഉണ്ട് ഇതിൽ. അതിൽ 1, 2, 3, 4, 5 ചിത്രങ്ങളുണ്ട്, 6 എണ്ണം. അങ്ങനെ 36 ചിത്രം നമ്മൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് പരിപാടിയിലേക്ക് പോകാം. അതിൽ നമ്മളെ ബോർഡ് എടുക്കാം, പിന്നെ വേണ്ടത് ഈ സാധനമാണ്. ഓക്കെ, ഇതൊന്ന് അയക്കണം. ഇതിൽ ബാറ്ററി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, നമുക്കൊന്ന് അയക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ഒരു ടെസ്റ്ററല്ല എടുത്തിട്ട് അതിൻ്റെ സ്ക്രൂ ഒന്ന് അയക്കണം കേട്ടോ. ബാറ്ററി ഇടണം, ബാറ്ററി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. നമ്മളെ കുട്ടികൾ ചിത്രം വരക്കാനും ഒന്ന് പേനയിലൊന്ന് പിടിച്ചിട്ട് ഒന്ന് കുട്ടികളെ ഒരു ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയായിട്ട് നല്ലൊരു സാധനം കേട്ടോ. എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാം. കുട്ടികളൊന്ന് ചിത്രം വരക്കുന്ന ആൾക്കാരാണെന്നൊക്കെ എല്ലാ മാതാപിതാക്കളും നല്ല കുട്ടികളെ. ഇതിൽ ബാറ്ററി ഇല്ല, നമുക്ക് ബാറ്ററി ഇല്ല. ഞാൻ ഒരു 4 ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കാണല്ലോ. ജസ്റ്റ് ഒന്ന് കൈറ്റ് ചെയ്യുന്നുണ്ടോ. സോറി, കലങ്ങാം. ഓക്കെ, ഇത് ഓൺ ആയിട്ടുണ്ട് സംഭവം. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉള്ളത്. ഓക്കെ, ഓൺ ആകുമ്പോൾ ഇത് ലൈറ്റ് വരുന്നത് കാണാം. തൽക്കാലം സാധനം ഞാനിവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് പല തരത്തിൽ സെറ്റ് ചെയ്യാം. അത് നമ്മൾ ബോർഡിലേക്ക് സെറ്റ് ചെയ്യാം ലൈറ്റ്. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ വിജയമുള്ള സാധനമുണ്ടല്ലോ, നമ്മുടെ ചിത്രങ്ങൾ, നമ്മുടെ വർക്കിൻ്റെ ചിത്രങ്ങൾ, അത് ഇതിനകത്താണല്ലോ. ഇത് ഈ സാധനം നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പോട്ടുണ്ട്, അതിൽ ഇൻസേർട്ട് ചെയ്യാം. അറിഞ്ഞിട്ടാണുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഇതിൻ്റെ സ്റ്റൈൽ. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് അതിൻ്റെ സെൻറ്ററിലാക്കി വെക്കുക. എന്നിട്ട് ഇത് കറക്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കാണാം ചിത്രം ഒന്ന് വരുന്നത് കാണാം. ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ചിത്രം കിട്ടും. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ. ഇതിലുള്ള ചിത്രങ്ങൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ ഇങ്ങനെ പതിയും. എന്നിട്ട് നമ്മുടെ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചിത്രം അവിടെ വരക്കാം. ഇത്തരത്തിൽ ഇനിയുണ്ട് ഒരുപാട് അതിൻ്റെ ഡിസൈനുകൾ. ഓക്കെ, ഇതിൽ വേറൊരു സാധനം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, അതിനെ നോക്കാൻ ഉള്ള ചിത്രങ്ങളെന്നുള്ളത്. ഇങ്ങനെ തിരിച്ചു കൊടുക്കാം, ഓരോന്നോരോന്നായി വരും. റോബോട്ട് മിസൈലൊക്കെ ഉണ്ട്, നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഒന്ന് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കിട്ടൂല. ഇനി ഞാൻ ഈ പെൻസിൽ വെച്ചിട്ടൊന്ന് വരക്കാം കേട്ടോ. ഏത് പെൻസിൽ എടുക്കാം? ഒരു പെൻസിൽ എടുക്കുന്നുണ്ട് നീല കളർ. എന്നിട്ട് ഞാൻ ഇത് നോക്കിയിട്ട് അതിലേക്ക് വരക്കുകയാണ്. ഇതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ എനിക്കിത് ഈസിയാണ് വരക്കാൻ, കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നോക്കി വരക്കുമ്പോഴൊക്കെ പ്രശ്നമില്ല, പഠിക്കാം. വളരെ പെട്ടെന്ന് കുട്ടികൾ ചിത്രം വരക്കാനൊക്കെ പഠിക്കും. പെൻസിൽ പിടിക്കാനും ചിത്രം വരക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് സഹായിക്കും. ഇങ്ങനെ ചിത്രം വരച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ശേഷം പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കളറും കൊടുക്കാം. ഓക്കെ, കളർ ഇതിലുണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചിട്ട്, എൻ്റെ ഇറേസർ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് മായ്ക്കാൻ പറ്റും. മായുന്നില്ല ഗൈസ്, പണിപ്പാളി ഗൈസ്. അല്ല, പണിപാളിയാ. ഇങ്ങനെ മായ്ക്കാൻ പറ്റും. ഇതിൻ്റെ ആ ഇറേസർ ചെറുതായിട്ടൊന്ന് നനക്കണം, എന്നാലത് ക്ലിയർ ആയിട്ട് പോകും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചില്ലായിരുന്നു ആദ്യം. ഞാൻ ഒന്ന് നനച്ചിട്ട് തുടച്ചപ്പോൾ ഒന്ന് മൊത്തമായിട്ട് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ കണ്ട നമുക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ള പുസ്തകം വെച്ചിട്ട് നമുക്ക് ഇന്നെ ചിത്രം വരക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട പേപ്പർ എടുത്തിട്ട് ചിത്രം വളരെ സിമ്പിളായിട്ട് വരക്കാം. ഇപ്പം ഞാൻ ഒരു A4 പേപ്പർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഇനി വരയ്ക്കുന്നത്. അത് വെച്ചിട്ടാണ്, A4 പേപ്പർ വെച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് അതിൽ ഈ ചിത്രത്തിൽ കാണുന്ന കളറങ്ങും കൊടുക്കാം. ഇതിൻ്റെ മഷി കുറവാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമുള്ള പെൻസിൽ എടുത്തിട്ട് കുറച്ച് നല്ല പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കളർ കൊടുക്കാം. പിന്നെ മഞ്ഞ കളറാണ് ഇതിൽ കാണുന്നത്. മഞ്ഞക്കളർ തന്നെ കൊടുക്കാം. നമ്മൾ ചിത്രം റെഡി. ഇത് നമുക്ക് കാണുമ്പോൾ സിമ്പിളായിരിക്കാം, കുട്ടികളിത് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം അവർ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്.